തെരുവുനാൾ ശല്യം കൊണ്ട് പൊറുതി മുട്ടുകയാണ് ജനം. അടുത്തയാഴ്ച വാക്സിനേഷൻ യജ്ഞം തുടങ്ങും. അതുകൊണ്ട് മാത്രം കാര്യമില്ല, വന്ധ്യംകരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് വേണ്ടത്. അതിനായി തുടങ്ങിയ ABC കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാണോ? മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തദ്ദേശ മന്ത്രി പറഞ്ഞത് 37 ABC കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാണ് എന്നുള്ളതാണ്. പക്ഷെ മാതൃഭൂമി ന്യൂസ് അന്വേഷിച്ചു. അന്വേഷിച്ച സമയത്ത് മലപ്പുറം ഒഴികെ 36 കേന്ദ്രങ്ങളെക്കുറിച്ചാണ് അന്വേഷിച്ചത്. ആ 36 കേന്ദ്രങ്ങളിൽ എത്ര എണ്ണം പ്രവർത്തന സജ്ജമാണ്? മന്ത്രി പറഞ്ഞത് ശരിയാണോ എന്നുള്ളതായിരുന്നു അന്വേഷണം. കാരണം ഈ വാക്സിനേഷൻ യജ്ഞം തുടങ്ങാൻ ഇനി ഒരാഴ്ച സമയമുണ്ട്. അപ്പം അതിനിടയ്ക്ക് ABC കേന്ദ്രങ്ങൾ, ഈ വന്ധ്യംകരണം മാത്രമാണ് ഇതിനുള്ളിൽ പ്രധാനപ്പെട്ട പ്രോം വഴി എന്നാണ് വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ആ 36 കേന്ദ്രങ്ങളിൽ വെറും 10 മാത്രമാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഓരോ ജില്ലയിലും എത്ര ABC കേന്ദ്രങ്ങളാണ് ഉള്ളത്, ആ ABC കേന്ദ്രങ്ങളിൽ എത്ര എണ്ണം ഓരോ ജില്ലകൾ തോറും പ്രവർത്തന സജ്ജമായിട്ടുണ്ട് എന്ന് പരിശോധിക്കും. ഈ 36 വെറും 26 10 എന്ന് പറയുന്ന സമയത്ത് ആരായിരിക്കും മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്? ഇനി എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക നോക്കാം. ഇപ്പം മലപ്പുറം ജില്ലയിൽ ഒഴികെയാണ് മറ്റ് 13 ജില്ലകളിലെ 36 കേന്ദ്രങ്ങളുടെ പട്ടികയാണ് മാതൃഭൂമി ന്യൂസ് പരിശോധിച്ചത്. ഈ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാണോ എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അതാത് കേന്ദ്രങ്ങൾ പരിശോധിച്ച് നോക്കിയത്. അങ്ങനെ പരിശോധിച്ച സമയത്താണ് 36 വെറും 10 കേന്ദ്രങ്ങൾ മാത്രമാണ് സജ്ജമായിട്ടുള്ളത് എന്ന് കണ്ടെത്തിയത്. അതും നഗരസഭകളിൽ പ്രവർത്തിക്കുന്നുള്ള കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. ബാക്കിയെല്ലാം കാടുപിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇനി വളരെ നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ കാടുപിടിച്ച് കിടക്കുന്ന കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് 36 കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാണ് എന്ന് മന്ത്രി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാകുമല്ലോ. ഇപ്പോൾ ഓരോ കേന്ദ്രങ്ങളുടെയും സ്ഥിതി എന്താണ്? ഇനി ഇത് പ്രവർത്തന സജ്ജമാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? ആ സ്ഥിതി നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. നമ്മുടെ റിപ്പോർട്ടർമാർ ഓരോ ABC കേന്ദ്രങ്ങളും സന്ദർശിച്ച് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് നമുക്ക് സംസ്ഥാന തലത്തിൽ ഏത് രീതിയിലാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട്, എങ്ങനെയാണ് 36 കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാണ് എന്നുള്ള കാര്യം ഈ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ആരാണ് കൊണ്ടുവന്നത്? ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരും. സംസ്ഥാനതല വിവരം പ്രശാന്ത് നൽകും. പ്രശാന്ത്, ഇപ്പോൾ 37 കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാണ് എന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അതിൽ മലപ്പുറം ഒഴികെയുള്ള 36 കേന്ദ്രങ്ങളിലും നമ്മൾ പരിശോധന നടത്തിയ സമയത്ത് വെറും 10 മാത്രമാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ള ABC കേന്ദ്രം എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ ഒരു കിടപ്പ്? ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? അപ്പോൾ അതിലൊരു ഈ 37 എന്ന് പറയുന്ന സമയത്ത് 100+ പ്രവർത്തന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഈ 37 കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാണ് എന്ന് മന്ത്രി പറഞ്ഞത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? ഇനി എത്ര ദൂരം പിന്നിടണം ഈ ABC കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തനയോഗ്യമാകാൻ? അഞ്ജിത, ഈ തെരുവുനായ പ്രശ്നം പരിഹരിക്കാനായി ABC ആനിമൽ ബർത്ത് കൺട്രോൾ നടപ്പാക്കുക എന്ന ഒരു വലിയ ദൗത്യം സർക്കാർ ഏറ്റെടുത്തു. അത് പ്രകാരം ഉന്നതതല യോഗം ചേർന്ന് അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. ആ യോഗത്തിന് ശേഷം മന്ത്രി MP രാജേഷ് വിശദമാക്കിയത് 37 കേന്ദ്രങ്ങൾ സജ്ജമാണ് എന്നതാണ്. അതായത് അന്നത്തെ യോഗത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജൂലൈ മാസം 26 തദ്ദേശമന്ത്രി, ആരോഗ്യമന്ത്രി, ആനിമൽ ഹസ്ബൻഡറി വകുപ്പ് മന്ത്രി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എല്ലാം ഒരുമിച്ച് യോഗം ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. അന്ന് തീരുമാനിച്ചത് 152 കേന്ദ്രങ്ങൾ എന്നതാണ്. പക്ഷേ ഈ തെരുവുനായ ശല്യം രൂക്ഷമാവുകയും ഈ ഉന്നതതല യോഗം ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഈ യോഗത്തിൽ അതിൽ സർക്കാരിന് വെള്ളം ചേർക്കേണ്ടി വന്നു. കാരണം അത് സാധ്യമാകില്ല, 30 സജ്ജമായി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അത് 37 സജ്ജമായി എന്ന് പറഞ്ഞു. ഒടുവിൽ അന്ന് തന്നെ അന്നത്തെ വാർത്താസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ 76 മതിയാകും, 2 1 എന്ന കണക്കിൽ, അതായത് 152 എന്ന കണക്ക് കേന്ദ്രം എന്നത് തന്നെ ഒഴിവാക്കി. അത് സാധ്യമാകില്ല എന്ന് ബോധ്യപ്പെട്ടു ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അങ്ങനെ 76 സജ്ജീകരിച്ചാൽ മതിയാകുമെന്ന് തീരുമാനിച്ചു. 37 സജ്ജമാണെന്നും പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഈ പട്ടിക, അതായത് ഈ സംസ്ഥാനത്തെ 14 ജില്ലകളിലുമുള്ള പട്ടിക കണക്കിലെടുത്തത്. അതിൽ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പോഴും ഈ പട്ടിക പ്രകാരം
വിവരം. ഇന്നലെ നമ്മൾ നടത്തിയ പരിശോധനയിൽ മൂന്ന് ജില്ലകളിൽ ഈ വന്ധ്യകരണ കേന്ദ്രങ്ങൾ ഇല്ല, ഇപ്പോഴും സജ്ജമല്ല എന്നതാണ്. മറ്റ് ജില്ലകളിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ മൂന്ന് ജില്ലകളിൽ ഇല്ല എന്നതാണ്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളെയെല്ലാം വേദനിപ്പിച്ച ഒരു ചെറിയ കുട്ടിയുടെ ജീവൻ നഷ്ടമായ, പത്തനംതിട്ട പെരുന്നാട് സ്വദേശി അഭിരാമിക്ക് ജീവൻ നഷ്ടമായ ഈ പട്ടികടി കാരണം ജീവൻ പൊലിഞ്ഞ ആ കുട്ടിയുടെ നാട് പത്തനംതിട്ടയിൽ ഒരു വന്ധ്യംകരണ കേന്ദ്രം പോലും സജ്ജമല്ല എന്നതാണ്. പട്ടി ഓട്ടിച്ചിട്ട് ജനങ്ങളെ കടിക്കുന്ന കാഴ്ചകൾ കണ്ട കണ്ണൂർ, കോട്ടയത്ത് ഒന്നും തന്നെ സജ്ജമല്ല എന്നതാണ് ഇന്നലത്തെ നമ്മുടെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞത്. ഇനി അതിൻ്റെ കണക്കുകൾ, അതായത് ഈ ഒരാഴ്ച വാക്സിനേഷൻ ഡ്രൈവിന് ഉള്ള സമയം, അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ABC 37 ABC കേന്ദ്രങ്ങൾ സജ്ജമാണെന്ന് പറയുമ്പോൾ പരിതാപകരമാണ് ഈ അവസ്ഥ അവിടങ്ങൾ എന്നതാണ് വ്യക്തം.